അയ്യപ്പൻ പാട്ട് ഭക്തർ നടത്തുന്ന അനുഷ്ഠാനപരമായ ചടങ്ങാണ് അയ്യപ്പൻ പാട്ട്. മണ്ഡലകാലത്ത് 41 ദിവസം ഇത് സർവ്വസാധാരണമാണ്. വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നവർ സ്വന്തം ഭവനത്തിലോ ക്ഷേത്ര സന്നിധിയിലോ വെച്ച് പാട്ട് നടത്തുന്നു. എവിടെയായാലും പ്രത്യേക പന്തലുണ്ടാകും. ഗുരുസ്വാമ്യമാരാണ് മേൽനോട്ടം. അത്യുന്നതമായ സാംസ്കാരിക കൂട്ടായ്മയുടെയും ജാതീയ ഉച്ചനീചത്വം ഇല്ലാതാക്കുന്നതിൻ്റെയും ലോകത്ത് നിലനിൽക്കുന്ന അത്യുജ്വല വേദിയായി ഇത് അറിയപ്പെടുന്നു. അയ്യപ്പൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, മാളികപ്പുറത്തമ്മ, വാവര് തുടങ്ങിയവരെ സങ്കല്പിച്ച് പീഠമിട്ട് പൂജ നടത്തിയിരുന്നു. ഇന്ന് അത്രയില്ലെങ്കിലും അത്രയും കൂട്ടായ്മയും ഇല്ലാതായി. ഇടയ്ക്കിടെ ശരണം വിളിയുണ്ടാകും. പൂജയ്ക്ക് ശേഷമാണ് പാട്ട്. ഉടുക്കാണ് പ്രധാന വാദ്യം. ഉടുക്കുകൾ കൂടുതലാവും. കൈമണിയും ഉപയോഗിക്കും. ഉടുക്ക് കൊട്ടിപ്പാടുന്നതിനാൽ ഉടുക്കുപാട്ടെന്നും അറിയപ്പെടുന്നു. ദേവീദേവന്മാരെ, അതായത് ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ എന്നിവരെ സ്തുതിച്ചുകൊണ്ട് വന്ദനഗാനമാണ് ആരംഭം. പിന്നീട് ശാസ്താവിന്റെ ജനനം, പാലാഴി മദനം, ശൂർപ്പണകാസുര കഥ, ശൂരപത്മാസുര കഥ എന്നിവ പാടും. ജാതി ഭേദമില്ലാതെ നടന്നിരുന്ന ഈ ചടങ്ങിൽ നിന്ന് വിട്ടുപോയവർ എല്ലാ കാലത്തും ചോദ്യചിഹ്നമായി. അയ്യപ്പൻ പാട്ടിന് വിളക്ക് വച്ചുപാട്ട്, ശാസ്താംപാട്ട്, ദാഹം വയ്പ് എന്നീ പേരുകളുമുണ്ട്. ശാസ്താംപാട്ടിനെ നമ്പ്യാർ പാട്ട് എന്ന് ഒരു ദിക്കിലും പറയാറുണ്ടെന്ന് പി ഗോവിന്ദപിള്ള മലയാള ഭാഷാ ചരിത്രത്തിൽ പറഞ്ഞു കാണുന്നു. നമ്പ്യാന്മാർ കൂടുതൽ ഏർപ്പെടുന്നത് കൊണ്ടാവാം ആ പേരുണ്ടായത്. എന്നാൽ നമ്പ്യാന്മാർ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ എന്നതും ശ്രദ്ധേയമാണ്. ഇത് ആർഭാടപൂർവ്വം നടത്താൻ തുടങ്ങിയപ്പോൾ അയ്യപ്പൻ വിളക്ക് എന്നായി. അത്തരം സന്ദർഭങ്ങളിൽ അരങ്ങ് കൊഴുപ്പിക്കാൻ കഥാഭിനയവും ഉണ്ടാകും. അയ്യപ്പൻ, വാവരി എന്നിവർ കണ്ടുമുട്ടുന്നതും അവരുടെ യുദ്ധരംഗവും നർത്തന രൂപത്തിൽ അവതരിപ്പിക്കും. വെളിച്ചപ്പാടിന്റെ ഗണ്ഡനൃത്തവും അരുളപ്പാടും നാടകീയവും തീവ്രവുമാണ്. അർദ്ധരാത്രിയാണ് ഇത് നടത്തുക. രാത്രിയുടെ അന്ത്യയാമത്തിൽ അഗ്നികുണ്ഠം ജ്വലിപ്പിച്ച് ഭക്തർ പ്രദക്ഷിണം വെച്ച് ഉറഞ്ഞു തുള്ളിയും ഭ്രാന്തമായും ആഴിയിലേക്ക് ചാടും. 18 വർഷം മല കയറിയാൽ ഒരു വൃക്ഷത്തെ നടുക. ജന്തുസ്നേഹം പുലർത്താൻ ഒരു കിടാരിയെ നടയ്ക്കുവയ്ക്കുക. എല്ലാം മനസ്സുകൊണ്ടും ഉപേക്ഷിച്ച് പമ്പാസരസ് തടത്തിൽ മുങ്ങിപ്പൊങ്ങി മൗനമായി യാത്ര ചോദിച്ചിറങ്ങുക. സ്വാമി ശരണം.